നെന്മാറ ബ്ലോക്കിന് കീഴിലുള്ള വനിതാ ലേബർ ബാങ്കിനായി ലക്ഷങ്ങൾ നൽകി വാങ്ങിയ ട്രാക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ തുരമ്പെടുക്കുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ പെട്ടുപോയെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിശദീകരണം. നെല്ലറയായ പാലക്കാട് നെന്മാറയിലെ ഈ കാഴ്ച കാണുക. 3 കൊല്ലം മുമ്പ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷെഡിൽ വാങ്ങിവെച്ചതാണ് ലക്ഷങ്ങൾ വിലയുള്ള ഈ ട്രാക്ടർ. വാങ്ങിവെച്ചതല്ലാതെ ഉപയോഗിച്ചിട്ടേയില്ല. തുരുമ്പെടുത്തിരിക്കുന്ന ഈ നടീൽ മെഷീനും ചെറിയ ട്രാക്ടറുകളും കാണുക. 2 വർഷമായി ചലിച്ചിട്ട് ഇപ്പോൾ ഈ ഷെഡിൽ തുരുമ്പും ചിലന്തി വലയും കെട്ടിക്കിടക്കുന്നു. എന്താണിങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതാണ്. ട്രാക്ടർ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതിരുന്നത് 2 വർഷമായി. കോവിഡായിട്ട് ആ കാലഘട്ടമായപ്പോഴാണ് അതിൽ തൊഴിലാളികൾക്ക് വരാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗണ്. കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്നപ്പോൾ പല്ലശ്ശേന നെന്മാറ ഒരുപാട് പിന്നെ കോവിഡായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പിന്നെ പ്രവർത്തിക്കാണ്ടിരുന്നത്. നെൽകൃഷി പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജനയിൽ ഉൾപ്പെടുത്തിയാണ് കാർഷിക കേന്ദ്രങ്ങൾ വാങ്ങിയത്. 136 വനിതകളാണ് യന്ത്രവൽകൃത നെൽകൃഷിയിൽ അംഗങ്ങൾ. കോവിഡ് കാലത്തും കർഷകരെ സഹായിക്കേണ്ട സംഘമാണ് ഇങ്ങനെ നിലച്ചുപോയത്. ഉപകരണങ്ങളൊക്കെ വാങ്ങും, എന്നിട്ട് ഇങ്ങനെ പൂട്ടിയിടും. എന്താ നമ്മൾ നന്നാവാത്തെ? ക്യാമറമാൻ കെ അഭിലാഷിനൊപ്പം നെന്മാറയിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.